Hi friends, 10th level main exam kanakkaki pudhiya nilavarathilulla chodyangal adayathu statement wise aayittulla chodyangal parichayapettuka oru episode aayittu nammal thodangiyittund innu moonamatha episode aanu innu nammal padikkan povunnathu valare pradhanapetta oru chapter adayathu oorjangalum adey pole dhaathukalum enna oru vibhagathil ninnu varuna chodyangal aanu ee oru section ennu parayunnathu ee plus 1 plus 2 chapter vare ulpaduthikkondu ulla questions aanu thayaarakkiyirikkunnathu ഞാൻ പറയുന്നു നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഈ ആൻസറിൽ ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ അതാണ് പ്രധാനം അതായത് ഒരു ക്വസ്റ്റ്യനോ ആൻസറോ അല്ല അതുമായി ബന്ധപ്പെട്ട് പറയുന്ന പോയിന്റുകളാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ അത് എഴുതിയെടുത്ത് പഠിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവൂ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ ഓക്കെ അല്ലാതെ ഒരു ക്വസ്റ്റ്യനും ആൻസറും മാത്രം കേട്ട് പോകാൻ പാടില്ല ഓക്കെ അപ്പോൾ 10th ലെവൽ മെയിൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജനുവരി മാസത്തിൽ തീർച്ചയായിട്ടും ജനുവരി മാസത്തിൽ പി എസ് സി കലണ്ടർ പ്രഖ്യാപിച്ചിട്ടില്ല ജനുവരി മാസത്തിൽ നമുക്ക് 10th ലെവൽ മെയിൻ എക്സാം പ്രതീക്ഷിക്കാം ഡിസംബർ വരെയുള്ള കലണ്ടർ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി രണ്ട് മാസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് നവംബർ ഡിസംബർ ഒക്ടോബർ പകുതിയോടെ 10th ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വാല്യുവേഷൻ എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ പലരും പറയുന്നുണ്ട് എന്ത് 10th ലെവൽ പ്രിലിംസ് എക്സാം കഴിഞ്ഞാൽ കുറച്ച് സമയം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും മെയിൻ എക്സാമിന് ഒരിക്കലുമില്ല മെയിൻ എക്സാം ഉടനെ തന്നെ ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും റിസൾട്ട് വന്ന ആൾക്ക് ഒന്നോ രണ്ടോ മാസം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇനി സമയമില്ല നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക ഇനിയും പഠിച്ചു തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ട് വേണ്ട രീതിയിൽ റിസൾട്ട് കിട്ടാത്ത ഉദ്യോഗാർത്ഥികൾ വരെ എന്തുണ്ട് ഈ ഒരു കൂട്ടത്തിലുണ്ട് അതുമാത്രമല്ല പല പി എസ് സിയിലും നല്ല സെറ്റായിട്ട് ഉയർന്ന രീതിയിൽ പഠിച്ച നിലവാരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ പോലും പലരെയും എനിക്ക് വരെ പേഴ്സണലായിട്ട് അറിയാം അവർ പോലും എന്താണെന്ന് വെച്ചാൽ പി എസ് സി നിർത്തിപ്പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊരു ഗുണമാണ് ഇനിയും പഠിച്ചു വരാത്ത കുട്ടികൾക്ക് ഓക്കെ അപ്പോൾ അങ്ങനെ നിരുത്സാഹപ്പെടുത്തുള്ള പി എസ് സിയുടെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോലി കിട്ടുന്നതിനേക്കാൾ പ്രധാനം പി എസ് സിയിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഓക്കെ പഠിക്കുക എന്നതിനേക്കാളും പ്രധാനം പി എസ് സിയിൽ പിടിച്ചു നിൽക്കുക എന്നാണ് അതായത് പല കുട്ടികളും ഒരു നല്ലൊരു സെറ്റായി കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ പഠിച്ച് ഒരു സെറ്റായി കഴിഞ്ഞാൽ അതായത് ജോലിയുടെ തമ്പത്തെത്തിയിട്ടുണ്ടാകും അതൊരു സമയത്ത് തന്നെ ഈ ഇല്ല ഇനി എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളങ്ങനെ പോകാതിരിക്കുക അതായത് പി എസ് സിയിൽ പിടിച്ച് നിൽക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ജോലി ലഭിക്കുന്നുള്ളൂ അവസാന നിമിഷം വരെ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഇന്ന് ധാതുക്കളും ഊർജ വിഭവങ്ങളും എന്നൊരു ചാപ്റ്ററാണ് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ധാതുക്കൾ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ വെറൈറ്റി ക്വസ്റ്റ്യൻസ് വരെ ഉണ്ട് അപ്പോൾ നമ്മൾ പേടിക്കേണ്ട നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയും ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ശരിയായത് ഏത് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണുള്ളത് ഒന്ന് നിയതമായ രാസഭൗതിക സവിശേഷതകളോടുകൂടിയ ജൈവമോ അജൈവമോ ആയ പ്രകൃതി വസ്തുക്കളാണ് ധാതുക്കൾ ലോഹങ്ങളുടെ സ്രോതസ്സുകളാണ് ലോഹധാതുക്കൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതാണ് ശരി ഒന്ന് എ അതായത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ധാതുക്കളിനെ കുറിച്ച് പഠിക്കാം ധാതുക്കൾ ആദ്യം തന്നെ നോക്കൂ ധാതുക്കൾ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം ഓക്കെ ധാതുക്കളെ നമുക്ക് രണ്ട് രീതിയിലാണ് തരംതിരിക്കുന്നത് ഒന്ന് ലോഹധാതുക്കളെന്നും അലോഹധാതുക്കളെന്നും ലോഹധാതുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോലോഹങ്ങളുണ്ട് അയോരഹിത ലോഹങ്ങളുണ്ട് അയോലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ കണ്ടൻ്റ് അടങ്ങിയ ലോഹങ്ങളാണ് കേട്ടോ ഇരുമ്പ് മാംഗനീസ് തുടങ്ങിയവയൊക്കെ അയോരഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പ് ബോക്സൈറ്റ് തുടങ്ങിയവയൊക്കെ അതായത് ഇരുമ്പിൻ്റെ അംശമില്ലാത്തത് അയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ് എന്നതാണ് കേട്ടോ ഇരുമ്പിനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അലോഹധാതുക്കൾ നോക്കൂ അലോഹധാതുക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ധനധാതുക്കളുമുണ്ട് അതേപോലെ മറ്റ് അലോഹധാതുക്കളുമുണ്ട് ഇന്ധനധാതുക്കൾ നമുക്കറിയാം കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം തുടങ്ങിയവയൊക്കെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലേ ലോഹധാതുക്കൾ എന്താണ് ലോഹങ്ങളുടെ സ്രോതസ്സുകളാണ് ലോഹധാതുക്കൾ ഓക്കെ അയോ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞു അയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പിനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഇരുമ്പയിരിനെ പോലുള്ള ഇരുമ്പ് അംശമുള്ള ധാതുക്കൾ അതാണ് അയോ ധാതുക്കൾ എന്നാൽ ചെമ്പ് ബോക്സൈറ്റ് ഒക്കെയോ ചെമ്പും ബോക്സൈറ്റ് എന്നൊക്കെ പറയുന്നത് ഇരുമ്പിൻ്റെ അംശമില്ലാത്തതാണ് അതുകൊണ്ടാണ് അത് അയോരഹിത ധാതുക്കൾ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞു നേരത്തെ ഒരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റിലുണ്ടായിരുന്നു ജൈവജന്യ ഫോസിൽ ഓക്കെ നമ്മുടെ ഈ കൽക്കരി പെട്രോളിയം ഇതൊക്കെ എന്താണ് ജൈവജന്യ ഫോസിലുകൾ ഇന്ധനങ്ങളാണ് ജൈവജന്യ ഫോസിലുകൾ എങ്ങനെയാണ് കൽക്കരിയും പെട്രോളിയം ഒക്കെ ഉണ്ടാകുന്നത് എന്താണ് നമ്മുടെ ഫോസിലുകൾ അടിഞ്ഞുകൂടി കുറേ കാലപ്പഴക്കം വന്നിട്ടാണ് അല്ലേ അതുകൊണ്ടാണ് ജൈവജന്യ ഫോസിൽ എന്ന് പറയുന്നത്
ഓക്കെ. എന്നാൽ ചുണ്ണാമ്പുകല്ല് അബ്രം ഗ്രാഫൈറ്റ്, ചുണ്ണാമ്പുകല്ല് അബ്രം ഗ്രാഫൈറ്റ് ഇതെന്താണ്? അത് അജൈവജന്യ ധാതുക്കളാണ്. ഓക്കെ, അജൈവജന്യ ധാതുക്കളാണ്. ക്ലിയർ? അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഭാഗത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടു, ധാതുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേർക്ക് അറിയുന്ന ധാതുക്കൾ, ഇരുമ്പിൻ്റെ ആവശ്യമുള്ളത് മാത്രമാണ് ധാതുക്കൾ എന്നായിരിക്കും പഠിച്ചു വെച്ചത്. ഒരിക്കലുമല്ല, ധാതുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹധാതുക്കളുമുണ്ട്, അലോഹധാതുക്കളുമുണ്ട്, ജൈവജന്യ ധാതുക്കളുമുണ്ട്, അജൈവജന്യ ധാതുക്കളുമുണ്ട്. ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നാല് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. നോക്കൂ, അതിൽ തെറ്റായ ധാതുക്കൾ ഏതാണ്? ലോഹധാതുക്കളെ അയോധാതുക്കളെന്നും അയോരഹിത ധാതുക്കളെന്നും തരംതിരിക്കാം. ശരിയാണ്, നമ്മളിപ്പം പറഞ്ഞു അല്ലേ. അയോ എന്ന് പറഞ്ഞാൽ ഇരുമ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ശരിയാണ്, നമ്മൾ പറഞ്ഞു. ചെമ്പ്, ബോക്സൈറ്റ് തുടങ്ങിയവ അയോധാതുക്കളാണ്. ശരിയാണോ? തെറ്റാണ്. ചെമ്പ്, ബോക്സൈറ്റ് തുടങ്ങിയ അയോധാതുക്കളല്ല, അയോരഹിത ധാതുക്കളാണ്. അയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയതാണ്. ഒരിക്കലുമല്ല, ചെമ്പിലും ബോക്സൈറ്റിലും ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടില്ല. അപ്പോൾ അതാണ് തെറ്റ്. ഓക്കെ, അബ്രം ചുണ്ണാമ്പ് നോക്കൂ. അബ്രം ചുണ്ണാമ്പ്, ഗ്രാഫൈറ്റ് തുടങ്ങിയവ അജൈവജന്യ ധാതുക്കളാണ്. ശരിയുത്തരമാണ് അല്ലേ. നമ്മുടെ പെട്രോളിയം, പ്രകൃതിവാതകം, അതൊക്കെയാണ് ജൈവജന്യ ധാതുക്കൾ എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് നിക്ഷേപം ഇന്ത്യയിലാണ്. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് എന്നിവയാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന രണ്ട് പ്രധാന തരം ഇരുമ്പയിരുകൾ. ഇത്തരം ക്വസ്റ്റ്യൻസുകൾ പി എസ് സിയിൽ കാണുന്നല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം ഏതാണ്? ഒന്നും രണ്ടും ശരിയാണ്, ഒന്നും രണ്ടും ശരിയാണ്. ഓക്കെ, നമുക്ക് അത് നോക്കാം. ഇരുമ്പയിര് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. പറയുന്ന പോയിന്റുകളൊക്കെ എഴുതിയെടുത്തോളൂ. ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് നിക്ഷേപം ഇന്ത്യയിലാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള അയിരുകളാണ്, ഇരുമ്പയിരുകളാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഓക്കെ, ഇരുമ്പയിര് നിക്ഷേപത്തിൽ 95% സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലാണ്. എല്ലാ സംസ്ഥാനങ്ങളും പഠിക്കണമെന്നില്ല, എന്നാലും കൂടി ഓർത്ത് വെക്കുക. ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കർണാടക, തമിഴ്നാട്, ദെൻ ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഒഡീഷയിൽ എവിടെയൊക്കെയുണ്ട്? ഒഡീഷയിൽ സുന്ദർഗഡ്, മയൂർഭഞ്ച്, താർ. ഓക്കെ, കർണാടകയിലാണെങ്കിലോ? കർണാടകയിൽ നോക്കൂ, കർണാടകയിലുള്ളത് ബെല്ലാരി ജില്ലയിൽ. കേട്ടിട്ടുണ്ടാവും ബെല്ലാരി ജില്ല, കർണാടകയിലെ ബെല്ലാരി ജില്ല ഇരുമ്പയിര് നിക്ഷേപത്തിന് പ്രധാനപ്പെട്ടതാണ്, കേട്ടിട്ടുണ്ടാകും. ഓക്കെ, അതേപോലെ നമ്മുടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒഡീഷയിൽ സുന്ദർഗഡ്, അതേപോലെ ഇനി എന്താ പറയുക, മഹാരാഷ്ട്രയിലാണെങ്കിൽ ചന്ദ്രാപുര. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമില്ല. മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ല, പല നവോത്ഥാന നായകന്മാരും ജനിച്ചൊരു ജില്ലയാണ്. അവിടെയൊക്കെ ഇരുമ്പയിര് നിക്ഷേപങ്ങൾ ഒരുപാട് കാണപ്പെടുന്നുണ്ട്. ക്ലിയർ? നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റുകളാണ് എല്ലാം പറയുന്നത്, ഇപ്പോൾ എഴുതിയെടുക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നത് ശരിയായത് ഏത്? അലൂമിനിയം ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്ന അയിരാണ് ബോക്സൈറ്റ്. ഒഡീഷയാണ് ഏറ്റവും വലിയ ബോക്സൈറ്റ് ഉൽപ്പാദന സംസ്ഥാനം. ഉത്തരം രണ്ടും ശരിയാണ്. ഓക്കെ, രണ്ടും ശരിയാണ്. നമുക്ക് നോക്കാം. ബോക്സൈറ്റ് അലൂമിനിയം ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്ന അയിര് തന്നെയാണെന്ത്? ബോക്സൈറ്റ്. ഓക്കെ, ഒഡീഷയാണ് ഏറ്റവും വലിയ ബോക്സൈറ്റ് ഉൽപ്പാദക സംസ്ഥാനം. ഒഡീഷ ബോക്സൈറ്റിൻ്റെ മാത്രമല്ല, മാംഗനീസ്, ഓക്കെ, ഇരുമ്പയിരിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണെന്ത്? മാംഗനീസ്. ചോദിക്കും, ഇരുമ്പയിരിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയിലെ പ്രധാന അസംസ്കൃത വസ്തു ഏത്? സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കും. മാംഗനീസ് ആണ് ഇരുമ്പയിര് ശുദ്ധീകരണ പ്രക്രിയയിൽ ഒരു പ്രധാന അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് എന്താണ്? മാംഗനീസ് ആണ്. മാംഗനീസ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ക്ലിയർ? അപ്പോൾ ഇപ്പോൾ പറയുന്നത് ബോക്സൈറ്റിനെ കുറിച്ചാണ്. ബോക്സൈറ്റിൽ ഒഡീഷയാണ് ഏറ്റവും വലിയ ബോക്സൈറ്റ് ഉൽപ്പാദക സംസ്ഥാനം. ക്ലിയർ? ഇനി അതേപോലെ തന്നെ ഗുജറാത്തിലുണ്ട്. ഗുജറാത്തിൽ ഭാവ്നഗർ, ജാംനഗർ, ഇവിടെയൊക്കെ തന്നെ ബോക്സൈറ്റ് നിക്ഷേപങ്ങളുണ്ട്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്, വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല. എന്നാലും ഞാനിവിടെ കൊടുത്തിടാം. ടെക്സ്റ്റ് ബുക്കിലെ ഒരു PDFൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുത്തു വെക്കാം. നിങ്ങൾക്ക് എഴുതി വെക്കുന്നവർക്ക് അത് എഴുതി വെച്ചാൽ നല്ലത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? തികച്ചും മാലിന്യമുക്തവും പുനഃസ്ഥാപന ശേഷിയുമുള്ള ഊർജ സ്രോതസ്സാണ് വാതോർജം. ഊർജ പരിവർത്തനത്തിന് ഏറെ സാധ്യതയുള്ള ഊർജ സ്രോതസ്സാണ് ജൈവോർജം. അപ്പോൾ ആദ്യം നമ്മൾ
എന്താണ് വാതോർജം, അതേപോലെ എന്താണ് ജൈവോർജം എന്ന് പഠിക്കണം. അത് പല ഉദ്യോഗാർത്ഥികൾക്ക് അറിയില്ല, പുതിയതായിട്ട് കേൾക്കുന്നതായിരിക്കും. വാതോർജം, വാതോർജം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വിൻഡ് എനർജി. ഓക്കെ, വിൻഡ് എനർജി നിങ്ങൾക്കറിയാം മാലിന്യമുക്തമാണ്, പുനഃസ്ഥാപന ശേഷിയുള്ള ഒരു ഊർജ്ജസ്രോതസ്സാണ്, അല്ലെ? കാറ്റ്, കാറ്റ് എപ്പോഴും ലഭിക്കും, അപ്പോൾ പുനഃസ്ഥാപന ശേഷിയുണ്ട്. അതായത് കാറ്റിൻ്റെ ഗതികോർജത്തെ നമ്മൾ എന്താക്കും, ടർബൈനുകളുടെ സഹായത്തോടെ എന്താക്കി മാറ്റും, വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഇതാണ് എന്ത്, വാതോർജം എന്ന് പറയുന്നത്. ഗുജറാത്തിലെ കച്ച് മേഖലയിലെ, ഓക്കെ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതാണ് വാതോർജ്ജ നിലയം, ഗുജറാത്തിലെ കച്ചിൽ, തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ. ഓക്കെ, ഇതൊക്കെ തന്നെ വാതോർജ്ജമാണ്, വാതോർജ്ജ നിലയങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തെന്താണ് ജൈവോർജ്ജം. നമ്മൾ പറഞ്ഞു ബയോ എനർജിയാണ് ജൈവോർജ്ജം. കാർഷിക അവശിഷ്ടങ്ങൾ, നഗരങ്ങളിൽ നിന്നും വ്യവസായങ്ങളിൽ നിന്നും മറ്റ് സ്രോതസ്സുകളിൽ നിന്നൊക്കെ ജൈവാവശിഷ്ടങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജമാണ് എന്ത്, ജൈവോർജ്ജം. അപ്പോൾ ഈ ഊർജ്ജ പരിവർത്തനത്തിന് ഏറെ സാധ്യതയുള്ള ഒരു ഊർജ്ജ സ്രോതസ്സാണ് ജൈവോർജ്ജം. ശ്രദ്ധിക്കുക, ജൈവോർജ്ജത്തെ നമ്മൾ എന്താക്കി മാറ്റുന്നുണ്ട്, വൈദ്യുതോർജ്ജമോ അല്ലെങ്കിൽ താപോർജ്ജമോ, അതും അല്ലെങ്കിൽ എന്തായാലും പാചകവാതകമായോ മാറ്റാനാകും. ഓക്കെ, അപ്പം ജൈവോർജ്ജം, ബയോ എനർജി ഊർജ്ജ പരിവർത്തനത്തിന് ഏറെ സാധ്യതയുള്ള ഒരു ഊർജ്ജ സ്രോതസ്സാണ് ബയോ എനർജി അഥവാ ജൈവോർജ്ജം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം ഇത് രണ്ടുമാണ്, അപ്പം ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും എന്താണ്, ശരിയാണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ പറയുന്നവയിൽ ശരിയായത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, രാസഘടനയിലും നിറത്തിലും ആപേക്ഷിക സാന്ദ്രതയിലും വ്യത്യാസം പുലർത്തുന്ന ദ്രാവക വാതകാവസ്ഥയിലുള്ള ഹൈഡ്രോ കാർബണുകൾ ഉൾക്കൊള്ളുന്നതാണ് അസംസ്കൃത പെട്രോളിയം. കമ്പോള അടിസ്ഥാനത്തിലുള്ള എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് ഉദാഹരണമാണ് പറോണി. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് ശരി ഉത്തരം? രണ്ടും ശരിയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ കമ്പോള അടിസ്ഥാനത്തിലുള്ള എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് ഉദാഹരണമാണ് ബറൗണി എന്ന് പറഞ്ഞു. എന്നാൽ എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് ഉദാഹരണമാണ് ഡിഗ് ബോയ്. ശ്രദ്ധിക്കുക, അപ്പോൾ പലർക്കും ഡിഗ് ബോയും ബറോണിയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നറിയില്ല, ഇന്ന് പഠിച്ചോളൂ. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് ഉദാഹരണമാണ് എന്ത്, ഡിഗ് ബോയ്. എന്നാൽ കമ്പോള അടിസ്ഥാനത്തിലുള്ള എണ്ണ ശുദ്ധീകരണശാല ഉദാഹരണമാണെന്ത്, ബറൗണി. ഓക്കെ, അപ്പം ബറൗണി, ഡിഗ് ബോയ്. ഒരുപാട് എണ്ണപ്പാടങ്ങളുണ്ട് ഗുജറാത്തിലെ. എണ്ണപ്പാടങ്ങൾ ഏതൊക്കെയാണ്, അങ്കലേശ്വർ, കലോള്, മെഹസാന, നവാഗം. അങ്കലേശ്വർ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, BSC ചോദിച്ചിട്ടുണ്ട്. അങ്കലേശ്വർ എവിടെയുള്ള എണ്ണപ്പാടാണ്, ഗുജറാത്തിലെ എണ്ണപ്പാടാണ്. അസ്സാമിലാണ് എന്ത്, ഡിഗ് ബോയ്. ഒന്നും കൂടി കേട്ടോളൂ, നഹർ കാട്ട്യ, അതും അസ്സാമിലെ എന്താണ്, ഒരു എണ്ണപ്പാടമാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞു രാസഘടനയിലും നിറത്തിലും ആപേക്ഷിക സാന്ദ്രതയിലും വ്യത്യസ്തത പുലർത്തുന്ന ദ്രാവക വാതക അവസ്ഥയിലുള്ള ഹൈഡ്രോ കാർബണുകൾ ഉൾക്കൊള്ളുന്നതാണ് എന്ത്, അസംസ്കൃത പെട്രോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ. ശ്രദ്ധിക്കുക, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ട വർഷം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, 1956 ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ട വർഷം എത്രയാണ്, 1956. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്, ചെമ്പ്. ചെമ്പിനെ മറ്റ് ലോഹങ്ങളുമായി കൂട്ടിച്ചേർക്കാനും അടിച്ചു പരത്താനും വലിച്ചു നീട്ടാനും കഴിയില്ല. അത് തെറ്റാണ്, അടിച്ചു നീട്ടാൻ കഴിയും, മാലിയബിലിറ്റി കൂടുതലാണ് അല്ലേ. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അലോഹധാതുക്കളിൽ പ്രധാനപ്പെട്ടതാണ് എന്ത്, ബോക്സൈറ്റ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്താണ്, രണ്ടും തെറ്റാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അലോഹധാതുക്കളിൽ പ്രധാനപ്പെട്ടതാണ് ബോക്സൈറ്റ്, തെറ്റാണ്. അലോഹധാതുവല്ല, ലോഹധാതുവാണ് അല്ലേ, സോറി, അയോരഹിത അലോഹധാതുക്കളല്ല, ലോഹധാതുവാണ് നമ്മുടെ ബോക്സൈറ്റ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ ലോഹധാതുക്കൾ, അലോഹധാതുക്കൾ, അല്ലെ, ലോഹധാതുക്കൾ അയോലോഹങ്ങളുമുണ്ട്, അയോരഹിത ലോഹങ്ങളുമുണ്ട്. അതിൽ അയോരഹിത ലോഹങ്ങളിൽ വരുന്നതാണ് എന്ത്, ബോക്സൈറ്റ്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ഈ ഒരു കള്ളി നിങ്ങൾ ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ക്ലിയർ?